കണ്ണൂരാണ് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന ഇടം. മനു ഭരത് നമുക്കൊപ്പം ചേരുന്നു. മനു, മല്ലികാർജുൻ ഖാർഗെ വാർത്താസമ്മേളനത്തിൽ നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുകയാണ്. മോദിയുടെ കഴിഞ്ഞ ദിവസത്തെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശം കേരളത്തിൽ കോൺഗ്രസ് ആയുധമാക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ വാർത്താസമ്മേളനത്തിൽ അതുണ്ട്. സ്വാഭാവികമായും ഇനിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിലുമൊക്കെ അത് പരാമർശ വിധേയമായേക്കാം. കണ്ണൂരിൻ്റെ രാഷ്ട്രീയം വിധി പറയുമ്പോൾ ഇന്നത്തെ ഈ കലാശക്കൊട്ടിൻ്റെ ദിവസം, കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം കണ്ണൂരിലെ ആവേശം എങ്ങനെയാണ്? വടകരയുടെ ചിത്രം നമ്മൾ കണ്ടു, രാവിലെ മുതൽ തന്നെ അവിടെ റോഡ് ഷോയ്ക്ക് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂരെ ചിത്രം എന്താണ് മനു? കണ്ണൂരിലും ഉച്ചയോടുകൂടി കൊട്ടിക്കലാശം അതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും, അല്ല അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ആരംഭിക്കും. 2 മണിയോടുകൂടി പ്രവർത്തകർ ഒക്കെ തെരുവിലേക്ക് ഇറങ്ങി അവരുടെ നേതാക്കളെ അഭിവാദ്യം ചെയ്യുന്ന രീതി ഉണ്ടാകും എന്നാണ് വ്യക്തമായിട്ടുള്ളത്. വിപുലമായ കൊട്ടിക്കലാശത്തിന് വേണ്ടിയുള്ള വിപുലമായ പരിപാടികൾ പലരും ആസൂത്രണം 3 മുന്നണികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പഴയ ബസ് സ്റ്റാൻഡ്, അതുപോലെ താവക്കര ബസ് സ്റ്റാൻഡ്, കാൾ ടാക്സ് തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് ഈ കൊട്ടിക്കലാശം അവസാനിക്കുക. ഒരു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് ഒരു മുന്നണിയുടെ ജാഥ പോയതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത മുന്നണിയുടെ ജാഥ കടത്തിവിടുക. പ്രത്യേകിച്ച് അവിടെ ഈ 4:45 UDF പ്രകടനം പോയതിന് ശേഷം 5 മണിക്ക് NDA പ്രകടനം, അങ്ങനെയൊക്കെയുള്ള കൃത്യമായ ക്രമീകരണങ്ങളും തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ടുള്ള ജില്ലാ അധികൃതർ നൽകിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ പ്രചരണ പരിപാടികൾ, രാവിലെ സ്ഥാനാർത്ഥികൾ ഇന്ന് അവരുടെ തളിപ്പറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ചെന്ന് അവരുടെ അവസാനവട്ട പ്രചരണ പരിപാടികൾ തുടരുകയാണ്. കെ സുധാകരനും അതുപോലെ മറ്റ് LDF സ്ഥാനാർത്ഥി ഒക്കെ ഇന്ന് തളിപ്പറമ്പ് കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ MB ജയരാജനും തളിപ്പറമ്പ് ഇന്ന് കാര്യമായ സ്വീകരണ പരിപാടികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഉച്ചയോടുകൂടി എല്ലാവരും ഇവിടെ നഗരത്തിലെത്തിച്ചേരും. ഉച്ചയ്ക്ക് തിരഞ്ഞെടുപ്പ് വരണാധികാരി എന്ന നിലയിൽ ജില്ലാ കലക്ടർ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദീകരിക്കും. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് ജാഥകളിൽ കൃത്യമായ ഒരു അച്ചടക്കം വേണമെന്ന നിലപാട് ഈ ജില്ലാ അധികൃതർക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബൈക്കുകളിൽ 2-ൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ പാടില്ല. അതുപോലെ അണപൊട്ടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ മനു സൂചിപ്പിച്ചത് കടുത്ത നിയന്ത്രണങ്ങൾ, ഒരുപക്ഷെ സംഘടനാ സംവിധാനത്തിൽ തന്നെ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഈ പ്രവർത്തകരെയും അടികളെയും ഒക്കെ നിയന്ത്രിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്ന പ്രദേശം കൂടിയാണ് കണ്ണൂർ എന്നത് നമുക്കറിയാം. തീർച്ചയായും മനു, നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ തുടരേണ്ടതുണ്ട്.